വൻ തീപിടുത്തം നടന്ന പത്തനംതിട്ട നഗരമധ്യത്തിലെ ചിപ്സ് കടയിൽ സൂക്ഷിച്ചിരുന്നത് 8-ലധികം ഗ്യാസ് സിലിണ്ടറുകൾ. 3 സിലിണ്ടറുകൾ തീപിടുത്തത്തിൽ പൊട്ടിത്തെറിച്ചു. നഗരത്തിലെ മുനിസിപ്പൽ കോംപ്ലക്സിന് എതിർവശത്തുള്ള 4 കടകൾ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. എവൺ ചിപ്സ് എന്ന ബേക്കറിയിലാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് സമീപത്തെ 4 കടകളിലേക്ക് തീ പടരുകയായിരുന്നു. 2 ബേക്കറികളും 1 ചെരുപ്പ് കടയും മൊബൈൽ ഷോപ്പുമാണ് കത്തി ചാമ്പലായത്. തീ ആളിപ്പടർന്നതോടെ ബേക്കറിയുടെ പാചകപ്പുരയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതോടെ തീ വൻതോതിൽ വ്യാപിച്ചു. സ്ഫോടനത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഏകദേശം 50 മീറ്റർ ദൂരത്തേക്ക് തെറിച്ചു. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുകയുയരുന്നത് കണ്ട ഉടൻ തന്നെ ആളുകൾ ഒഴിഞ്ഞു മാറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ അതിവേഗ പരിശ്രമ ഫലമായാണ് തീ പടരുന്നത് ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കാനായത്. മുൻകരുതലെന്ന നിലയിൽ സമീപത്തെ കടകളിലെ സാധനങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ പത്തനംതിട്ട. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാനേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും. നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?